ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിലെ സംഘർഷത്തിൽ സിപിഎം നേതാക്കൾക്കെതിരെ നിയമനടപടി സ്വീകരിക്കുമെന്ന യുഡിഎഫ്. കിണർ നിർമ്മാണത്തിന്റെ മറവിൽ അഴിമതി നടന്നുവെന്ന ആരോപണം ഭരണസമിതി നിഷേധിച്ചു. അതേസമയം പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള സിപിഎമ്മിന്റെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഇടവെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ നൌഷാദിന്റെ വാർഡിൽ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള കിണർ നിർമ്മാണത്തിൽ ക്രമക്കേടുണ്ടെന്നാണ് സിപിഎമ്മിന്റെ ആരോപണം. ഇതിനെതിരെ സിപിഎം കഴിഞ്ഞ ദിവസം നടത്തിയ സമരം അക്രമാസക്തമായിരുന്നു. ഇതിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് യുഡിഎഫ്. നമുക്ക് ഈ ആരോപണം അവർ പറയുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് വളരെ സമാധാനപൂർവ്വമായിട്ട് ഞങ്ങളുടെ ആ കമ്മിറ്റിയിൽ ഞങ്ങൾ വനിതാ മെമ്പർമാരെ അടക്കം ഞങ്ങളുടെ ബഹുമാനിയ മെമ്പർ ശ്രീ അസീസ് ഇല്ലിക്കലിനെ മുഖത്തടിക്കുന്ന രംഗം ബഹുമാനപ്പെട്ട പത്ര മീഡിയക്കാരെല്ലാവരും ഉണ്ടായിരുന്നു, ലൈവായിട്ട് കാണാമായിരുന്നു. കിണർ അനുവദിച്ചതിൽ ഭരണസമിതിയോ വാർഡ് മെമ്പർ കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റോ യാതൊരു കൃത്യവിലോപവും കാണിച്ചിട്ടില്ലെന്നാണ് യുഡിഎഫിന്റെ വാദം. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് ഗുണഭോക്താവിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. പദ്ധതി ആരംഭിക്കുന്നതിനു മുമ്പ് നിയമപരമായി ചെയ്യേണ്ട എല്ലാ നടപടികളും പൂർത്തീകരിച്ചു. കിണർ നിർമ്മാണം പൂർത്തിയാക്കിയില്ലെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതോടെ പണം തിരിച്ചുപിടിക്കാൻ നടപടി സ്വീകരിച്ചുവെന്നാണ് വാദം. 53,704 രൂപയുടെ പദ്ധതിയിൽ 2,657 രൂപയാണ് ഗുണഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറിയിട്ടുള്ളത്. അതേസമയം പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഫൈ ഇന്നലെയും മാർച്ച് നടത്തി. മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.